കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ ജീവനക്കാർ നടത്തിയ പച്ചക്കറി കൃഷി ഭക്ഷ്യസ്വയം പര്യാപ്തതയുടെ പ്രതീകവും പ്രതീക്ഷയുമാകുന്നു. ജയിലിനകത്തും പുറത്തുമായി പലവിധ വിളകൾ വിളഞ്ഞു നിൽക്കുന്ന ഇവിടെ വെള്ളരിയുടെ വിളവെടുപ്പും തുടങ്ങി. കോവിഡ് കാലത്തെ അതിജീവിക്കാൻ സർക്കാർ കൊണ്ടുവന്ന സുഭിക്ഷകിരണം പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലും ജീവനക്കാർ മുൻകൈയെടുത്ത് പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത്. കൃഷിഭവന്റെ മാർഗനിർദ്ദേശങ്ങളും മേലധികാരികളുടെ പ്രോത്സാഹനത്തോടെയുള്ള പിന്തുണയും ജീവനക്കാർക്ക് കൃഷിയിൽ കരുത്തായി. കോവിഡ് നിരീക്ഷണ കേന്ദ്രം കൂടി നിലനിൽക്കുന്നതിനാൽ അന്തേവാസികളുടെ സേവനം കാര്യമായി പ്രയോജനപ്പെടുത്താൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ സ്വന്തം നിലയിൽ കൃഷികാര്യങ്ങളെല്ലാം ഏറ്റെടുത്തത്. ഹോസ്തൂർക്ക് ജില്ലാ ജയിലിലെ പരിമിതമായ സ്ഥലത്ത് കൃഷി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഹരിത കേരള മിഷൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി വിവിധ ഇനങ്ങളായിട്ടുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഹോസ്തൂർക്ക് ജില്ലാ ജയിൽ CFLT ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അന്തേവാസികളുടെ കുറവുണ്ട്. ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടുകൂടിയാണ് ഈ വിളവെടുപ്പ് ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത്. വെള്ളരി, വഴുതിന, പാവയ്ക്ക, കോവയ്ക്ക, പയർ, ചീര, മത്തൻ, കക്കിരി എന്നിവയോടൊപ്പം നേന്ത്രവാഴയിലും ഒരു കൈ നോക്കി. തികച്ചും ജൈവ രീതിയിലായിരുന്നു പരിപാലനം. ജയിലിലെ ഭക്ഷണശാലയിൽ നിന്നുള്ള സ്ലറിയും ജയിൽ വളപ്പിൽ വെച്ച് ചകിരിച്ചോറ് ഉപയോഗിച്ചുണ്ടാക്കിയ വളവും നൽകിയായിരുന്നു പരിപാലനം. മതിലിനകത്തും പുറത്തുമായി നടത്തിയ കൃഷി പച്ചപ്പിൻ്റെ കുളിർമ വിടർത്തിയപ്പോൾ തന്നെ ജീവനക്കാരിലെ കർഷകരുടെ മനം സംതൃപ്തമായിരുന്നു. ഒടുവിൽ വിളവിലും പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള വിജയം ലഭിച്ചതോടെ സംതൃപ്തി അതിരുകളില്ലാത്ത സന്തോഷത്തിലേക്കും ആത്മാഭിമാനത്തിലേക്കും വഴിമാറി. ഹോസ്തൃക കൃഷി ഓഫീസർ ശ്രീജ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ജയിൽ സൂപ്രണ്ട് വേണു കന്നിവിള ഏറ്റുവാങ്ങി. ഹോസ്തൂർക്ക് ജില്ലാ ജയിലിൻ്റെ ഏറ്റവും സന്തോഷകരമായൊരു നിമിഷത്തിൽ നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു ഹരിത ജയിൽ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാരും സഹപ്രവർത്തകർ സാറിൻ്റെ എല്ലാവരും കൂടെ. ഒരു നമ്മുടെ ഇത് ഒരു കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്നൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് നമുക്ക് ശരിക്കും കൃഷിഭവനും എല്ലാവർക്കും ഇവിടുത്തെ എല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു നിമിഷം കൂടിയാണിത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ജയിൽ സൂപ്രണ്ടായ വേണു സാർ, ഇതിനുവേണ്ടി ശരിക്കും അദ്ദേഹം ഡെഡിക്കേഷൻ ഓരോരുത്തരും ഇവിടുത്തെ ഓരോ സ്റ്റാഫും എല്ലാവരും ചെയ്തിരിക്കുന്നത് വളരെ പ്രശംസനീയമായൊരു കാര്യം തന്നെയാണ്. അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരായ എം ശ്രീനിവാസൻ, ഗോപാലകൃഷ്ണൻ, ജയിൽ ഓഫീസർമാരായ പുഷ്പജ, ജിമ്മി ജോൺസൺ, സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് ജയിൽ ഓഫീസർമാരായ KM ജയദാസ്, KV വിജയൻ, സുരേഷ് ബാബു, പ്രദീപൻ, കർഷകനായ അബ്ദുള്ള എന്നിവർ വിളവെടുപ്പിൽ സംബന്ധിച്ചു. ജയിൽ വളപ്പിലെ കൃഷിക്ക് പുറമെ മനം ഹരിതാപമെന്ന പദ്ധതിയും ഇവിടെ മാതൃകാപരമായി നടന്നുവരുന്നു. ജയിലിൽ നിന്ന് വിടുതൽ ചെയ്തു പോകുന്ന തടവുകാർക്ക് ഒരു മരത്തൈ നൽകുന്ന പദ്ധതിയാണിത്. ഇതുകൂടാതെ പറവകൾക്ക് കുടിനീരെന്ന പദ്ധതിയും കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ അനുകരണീയമായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.